നമസ്കാരം സുഹൃത്തുക്കളെ ബ്രൈറ്റ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വാർത്തയിൽ വന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നോക്കാനാണ് ഭൂമിശാസ്ത്രമാണ് അതിൽ ആദ്യം നോക്കുന്നത് അപ്പോൾ നമ്മൾ തൊഴിൽ കംപ്ലീറ്റ് കവർ ചെയ്തു പോകും അതിനോടൊപ്പം തന്നെ ടോപ്പിക്കും അതിന് അതോടനുബന്ധിച്ചുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്തു പോകും ഓക്കെ നമ്മൾ തൊഴിൽ നാളത്തോടെ തൊഴിൽ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അപ്പൊ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഇതിലേതാണ് മധ്യപ്രദേശാണ് കേട്ടോ മധ്യപ്രദേശ് താഴെ പറയുന്നവയിൽ തീരപ്രദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ മധ്യപ്രദേശ് കേരളം ഇതിലേതാണ് മധ്യപ്രദേശാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന അപ്പൊ അവിടെ നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് രണ്ടായിരത്തി പത്തിലാണ് പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഭാരത സർക്കാർ ഈ പദ്ധതി അംഗീകരിച്ചത് ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കലാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റൊന്ന് ഗംഗാ നദിയുടെ പുനരുജ്ജീവനം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ് ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗാ പദ്ധതി നമാമി ഗംഗാ പദ്ധതി അപ്പോൾ ഇതിലേതാണ് നമാമി ഗംഗാ പദ്ധതി ശരിക്കും ഭാരത സർക്കാർ അംഗീകരിച്ചത് ഏത് വർഷമാണ് ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ആദ്യം പറഞ്ഞേ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന അതായത് നമാമി ഗംഗ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പദ്ധതി വന്നത് ഗംഗയിലെ മലിനീകരണം കുറച്ച് ആ ഗംഗ നദിയെ ഒന്ന് പുനരുജ്ജീവനം എന്ന ഒരു പദ്ധതിയുടെ ലക്ഷ്യമാക്കി മാറ്റുക അതെ അതുപോലെ തന്നെ ഇതൊരു സംയോജിത സംരക്ഷണമാണ് ഗംഗാ പ നദിയെ സംരക്ഷിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് നമാമി ഗംഗാ പദ്ധതി നിലവിൽ വന്നത് ഓക്കെ അപ്പോ രണ്ടും മൂന്നും നാലും അതായത് ബി സി ഡി എന്നിവ ശരിയാണ് അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ആദ്യത്തെ പ്രസ്താവനയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആദ്യത്തെ തീരദേശമില്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ആണ് നമാമി ഗംഗ അതിൽ ശരിയല്ലാത്ത ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പത്തിലല്ല ഭാരത സർക്കാർ നമാമി ഗംഗ അംഗീകരിച്ചത് മറ്റു മൂന്നും പറഞ്ഞിരിക്കുന്നതെന്ന് അതിന്റെ എന്താ പറയുക സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ശരിയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭൂമദ്ധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏതാണ് ഭൂമത്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏതാണ് അന്തർ ഉഷ്ണമേഖല മേഖലാ സംക്രമണ മേഖല കുതിര അക്ഷാംശം ധ്രുവീയ ന്യൂനമർദ്ദ മേഖല അലറുന്ന നാൽപ്പതുകൾ ഇതിലേതാണ് ഫസ്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ അന്തർ ഉഷ്ണമേഖല മേഖലാ സംര സംക്രമണ മേഖല എന്താണ് അന്തർ ഉഷ്ണമേഖല മേഖലാ സംക്രമണ മേഖല അതാണ് ഭൂമധ്യരേഖയ്ക്കോടടുത്ത് വാണിജ്യവാദങ്ങൾ കൂടി ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഓക്കെ എന്താണ് അന്തർ ഉഷ്ണമേഖല മേഖലാ സംക്രമണ മേഖല അന്തർ ഉഷ്ണ മേഖലാ സംക്രമണ മേഖല അതാണ് ഭൂമധ്യരേഖയ്ക്കോടടുത്ത് വാണിജ്യവാദങ്ങൾ ചൂടുപിടിച്ചിരിക്കുന്ന ന്യൂനമർദ്ദ മേഖല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ മാനക മാനകരേഖാംശം ഇതെല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എന്ന് പറയുന്നത് ഏതാണ് എൺപത്തിരണ്ട് അല്ല എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശമാണ് അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഒത്തിരി തവണ അത് എക്സാം ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം അപ്പൊ ഇന്ത്യയുടെ മാനക രേഖാംശം എന്നാണ് ഏതാണ് ാണ് എൺപത്തിരണ്ടര ഡിഗ്രി എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഗുജറാത്ത് ഉണ്ട് അരുണാചൽ പ്രദേശ് ഉണ്ട് തമിഴ്നാട് ഹിമാചൽ പ്രദേശ് അപ്പോൾ ഇതിൽ കിഴക്കേ അറ്റത്ത് വരുന്നത് ഏതാണ് അത് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദീപ സമൂഹം ലക്ഷദ്വീപാണോ ഇന്തോനേഷ്യയാണോ ആൻഡമാൻ നിക്കോബർ ആണോ മഡഗാസ്കർ ആണോ ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന സമൂഹമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിലേതാണ് ലക്ഷദ്വീപാണ് അല്ലെ ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദീപസമൂഹം അപ്പൊ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന സമൂഹം ഏതാണ് ലക്ഷദ്വീപ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം ഏത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകൾ ജാവാഡി കുന്നുകൾ നല്ലമല കുന്നുകൾ ആരവല്ലി കുന്നുകൾ ഇതിലേതു കുന്നുകളാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകളാണോ ജാവഡിക്കുന്നുകളാണോ ആ നല്ല മലക്കുന്നുകളാണോ ആരവല്ലിക്കുന്നുകളാണോ ഇതിലേത് കുന്നുകളാണ് നീലഗിരി കുന്നുകളാണ് നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നദികളുടെ ഭാഗം എൽ പി യു പി സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഒരു എന്താ പറയുക ഒരു മിസ്റ്റേക്കും ഇല്ലാതെ തറവായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പോർഷനാണ് ജോഗ്രഫിയില് ഓക്കെ ആ കേരളത്തിൻ്റെ ജീവരേഖ കേരളത്തിൻ്റെ ജീവരേഖ എന്ന് പറയുന്നത് ഏതാണ് പെരിയാറാണ് കേട്ടോ പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ഏത് നദിയാണ് പെരിയാർ ഈ പെരിയാറിനെ തന്നെയാണ് ആലുവപ്പുഴയെന്ന് അതുപോലെ തന്നെ കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ് പെരിയാറിനെയാണ് പെരിയാറിനെ മറ്റെന്ത് പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ആലുവപ്പുഴ കാലടിപ്പുഴ ആലുവപ്പുഴയെന്നും കാലടിപ്പുഴയെന്നും ഒക്കെ അറിയപ്പെടുന്നത് പെരിയാറിനെയാണ് ഓക്കെ അതിന് തെറ്റിക്കൂലോ ആരും നെക്സ്റ്റ് പെരിയാറിൻ്റെ ഒരു എന്താ പറയുക പോഷക നദികളുണ്ട് പെരിയാറിൻ്റെ പോഷക നദികൾ അതിനൊരു കോഡുണ്ട് പഠിച്ചു വെക്കാൻ എളുപ്പമാണ് കട്ടപ്പനയിലെ മുല്ലാക്കിയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം ഒരിക്കൽ കൂടെ പറയാം കട്ടപ്പനയിലെ മുല്ലാക്കിയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം ഇതങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ കാരണം നമ്മുടെ ഈ പോഷക നദികൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പെരിയാറിൻ്റെത് അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെതൊക്കെ പഠിച്ചുവെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് പെരിയാറിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ് ആലുവപ്പുഴ കാലടിപ്പുഴ അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളേതൊക്കെയാണ് കോഡ്താണ് കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം ഒന്നുകൂടെ പറഞ്ഞ് കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ഠം കട്ടപ്പനയിലെ കട്ടപ്പനയാറ് മുല്ലാക്കയുടെ മുല്ലയാറ് മുതിരക്ക് മുതിരമ്പുഴ അല്ലെങ്കിൽ മുതിരപ്പുഴ ചെറുതേനാണ് ചെറുതേ ചെറുതോണിയാറ് ചെറുതോണിയാറ് പെരുത്തിഷ്ടം പെരുന്തുറയാറ് പെരുത്തിഷ്ടത്തിൽ പെരുന്തുറയാറ് കിട്ടിയല്ലോ പോഷക നദികൾ അപ്പോൾ പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ് കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം ഓക്കെ ക്ലിയർ അടുത്താൽ ഓപ്ഷനിൽ നോക്കിയേ ഭാരതപ്പുഴ കിടപ്പുണ്ടല്ലേ ഭാരതപ്പുഴ ഭാരതപ്പുഴയെ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് പേരാർ എന്നാണ് കേട്ടോ പേരാർ ഭാരതപ്പുഴയെ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്നത് പേരാർ എന്നാണ് അതുപോലെ തന്നെ നിള എന്നറിയപ്പെട്ട നദി അതും ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ കേരളത്തിൻ്റെ നയിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ് ഭാരതപ്പുഴയാണ് ചിറ്റൂരിൽ ഈ നദി അറിയപ്പെടുന്നത് പുഴ എന്നാണ് ഇപ്പൊ ചിറ്റൂരിൽ എന്താണ് അറിയപ്പെടുന്നത് പുഴ ഓർത്തു വെക്കുക കേട്ടാ ചിറ്റൂരിൽ എന്താ അറിയപ്പെടുന്നത് ശോക പുഴ ശോക പുഴ ഓക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പെരിയാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പെരിയാറിന്റെ മറ്റു പേരുകളാണ് ആലുവപ്പുഴ അതുപോലെ തന്നെ കാലടിപ്പുഴ എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ പോഷക നദികളാണ് കട്ടപ്പനയിലെ മുല്ലാക്കിയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം കട്ടപ്പനയാറ് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണിയാറ് പെരുന്തുറയാറ് ഓക്കെ ക്ലിയറായി അടുത്ത് നമ്മൾ ഭാരതപ്പുഴയാണ് ചർച്ച ചെയ്യുന്നത് പ്രാചീന പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ പൊന്നാനിപ്പുഴ ആ നിള കേരളത്തിന്റെ നയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ് നമ്മുടെ ഭാരതപ്പുഴയാണ് മറ്റൊന്ന് ചിറ്റൂരിൽ ചിറ്റൂർ എന്ന് പറയുമ്പോൾ എവിടെയാണത് പാലക്കാട് ജില്ലയിലെ ഒരു താലൂക്കാണ് ചിറ്റൂര് അവിടുത്തെ അവിടെ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ പഠിക്കാൻ ഒരു കുഞ്ഞു കുഞ്ഞുകോടണ്ട് കണ്ണാടി നോക്കി തൂത്തു കൊണ്ടിരുന്ന ഗായത്രി മനസ്സിലായോ കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽവഴുതി ഭാരതപ്പുഴയിൽ വീണു എന്താണ് കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ കാൽവഴുതി തൂതപ്പുഴയിൽ എവിടെ വീണു ഭാരതപ്പുഴയിൽ വീണു അപ്പം അതിലേതൊക്കെ വരും കണ്ണാടി കണ്ണാടി നോക്കി അതിൽ കണ്ണാടി കണ്ണാടിപ്പുഴ തൂത്തുകൊണ്ടിരുന്ന തൂതപ്പുഴ ഗായത്രി ഗായത്രിപ്പുഴ കാൽവഴുതി കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയിൽ വീണു ഭാരതപ്പുഴ ഓക്കെ അപ്പോൾ ഭാരതപ്പുഴയുടെ പോഷക നദികൾ പഠിക്കാൻ വളരെ എളുപ്പമാണ് കണ്ണാടി നോക്കി തൂത്തു കൊണ്ടിരുന്ന ഗായത്രി കാൽവഴുതി ഭാരതപ്പുഴയിൽ വീണു ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അടുത്തു നോക്കിയേ ഒരു ചാലിയാർ കിടക്കുന്നുണ്ട ചാലിയാർ ചാലിയാർ ഇവിടെ നിലമ്പൂരിലെ തോട്ടങ്ങളിൽ കൂടി ഒഴുകുന്ന ഒരു നദിയാണ് ചാലിയാർ എന്ന് പറയാം അപ്പൊ ചാലിയാർ എവിടെ കൂടിയാണ് ഒഴുകുന്നത് നിലമ്പൂരിലെ തോട്ടങ്ങളിൽ തോട്ടങ്ങൾ അതായത് അവിടെ ഏതാ പ്രധാനമായിട്ട് വരുന്നത് തേക്കിൻ കാടാണ് അല്ലെ തേക്കിൻ കാടാണ് മെയിൻ ആയിട്ട് വരുന്നത് നിലമ്പൂർ അപ്പഴവിടെ കൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത് മലിനീകരണത്തിൽ ഒന്ന് ആ സ്ഥാനം നിൽക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ചാലിയാറാണ് മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനം ചാലിയാർ അതുപോലെ തന്നെ ചാലിയാർ പുഴയുടെ അല്ലെങ്കിൽ ചാലിയാറിൻ്റെ മറ്റു പേരുകളാണ് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ ഇപ്പോൾ ചാലിയാറിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ ചാലിയാറിൻ്റെ മറ്റു പേരുകളാണ് കണ്ണാടിപ്പുഴ കല്ലായി കണ്ണാടിയല്ല കല്ലായി കല്ലായിപ്പുഴയും ബേപ്പൂർ പുഴയും ചാലിയാർ ഉത്ഭവിച്ചത് ഇളമ്പലേരിക്കുന്നാണ് ചാലിയാർ ഉത്ഭവം ചാലിയാറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഇളമ്പലേരിക്കുന്നു തമിഴ്നാട്ടിലെ ഇളമ്പലേരിക്കുന്ന പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇളമ്പലേരിക്കുന്നു അപ്പൊ ചാലിയാർ ക്ലിയർ ആയി ചാലിയാർ എവിടെ കൂടെയാണ് ഒഴുകുന്നത് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനം ചാലിയാറിനാണ് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറിനെയാണ് ചാലിയാറിന്റെ ഉത്ഭവം എവിടെയാണ് ഇളമ്പലേരിക്കുന്നു തമിഴ്നാട് ഇളമ്പലേരിക്കുന്നു തമിഴ്നാട് ഓക്കെ ക്ലിയർ ആയി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം ഏതാണ് ഇന്ത്യയിൽ ചീറ്റ പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം ഏതാണ് അപ്പോഴേ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനം പ്രദേശം ഏതാണ് അത് പ്രധാനമായിട്ട് കുനോ ദേശീയോദ്യാനമാണ് എവിടെയാണ് കുനോ 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 ദേശീയോദ്യാനം ഖൻഖയല്ല കുനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ചത് ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച പ്രദേശം ഏതാണ് കുനോ ദേശീയോദ്യാനം കുനോ ദേശീയോദ്യാനം അടുത്ത് നോക്കിയേ ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് അല്ലേ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് മാത്രം എടുത്ത് എഴുതിയാൽ മതി നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ഹിമാലയം ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിലൊന്നാണ് ഗോഡ്ബിൻ ഓസ്റ്റിൻ ഗാരോഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്തിലാണ് പൂർവഘട്ടത്തിൻ്റെ ഭാഗങ്ങൾ കേരളത്തിലൂടെ കടന്നുപോകുന്നു ഓക്കെ അപ്പോൾ ഇതിലേതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പാർവതൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ചുവടെ പറയുന്ന പ്രസ്ഥാനം പ്രസ്താവനകളിൽ ശരിയായവ മാത്രം ഏതൊക്കെയാണെന്ന് എഴുതുക ശരിയായവ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശരിയായവ എന്ന് പറയുന്നത് സി ആണ് മൂന്നാമത്തെ അതായത് ഗാരോ ഖാസി കുന്നുകൾ എവിടെയാണ് മേഘാലയ സംസ്ഥാനത്താണ് ഗാരോ ഖാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് മേഘാലയ സംസ്ഥാനത്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് നവംബർ മധ്യത്തിൽ ശൈത്യകാലാരംഭം ആരംഭം വില ഇറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് നവംബർ മധ്യത്തിൽ നവംബർ മധ്യത്തിൽ ശൈത്യകാലാരംഭം അതായത് നവംബർ മധ്യം എന്നൊക്കെ പറയുന്നത് ശൈത്യകാലത്തിൻ്റെ തുടക്കമാണ് നവംബർ മധ്യം എന്ന് പറയുന്നത് ഓക്കെ ഈ സമയത്ത് ഇറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് ഏത് കാർഷിക കാലമാണ് റാബിയാണ് കേട്ടോ റാബി റാബി വിളകളാണ് ഏത് സമയത്ത് ഇറക്കുന്നത് നവംബർ മധ്യത്തിൽ അല്ലെങ്കിൽ ശൈത്യകാല ആരംഭത്തിൽ വിള വിളയിറക്കുന്നത് അപ്പോൾ ശൈത്യകാല ആരംഭത്തിൽ വിള ഇറക്കുന്ന കാർഷിക വിള എന്ന് പറയുന്നത് ഏതാണ് റാബി വിളകളാണ് റാബി വിളകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൃഗവാണി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് മൃഗവാണി ദേശീയോദ്യാനം മൃഗവാണി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് തെലുങ്കാന ജാർഖണ്ഡ് ഒഡീഷ ഇതിലെവിടെയാണ് വരുന്നത് മൃഗവാണി ദേശീയോദ്യാനം വരുന്നത് തെലുങ്കാനയിലാണ് മൃഗവാണി ദേശീയോദ്യാനം വരുന്നത് എവിടെയാണ് തെലുങ്കാന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്ധകാരനാഴി അന്ധകാരനാഴി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലാണ് അന്ധകാരനഴി ചെയിതി ചെയ്യുന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഒരു പതിനാല് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു ഇതിനകത്ത് അപ്പം ഇത്രയും കാര്യങ്ങളൂടെ ഒന്ന് നോക്കാം നാല് ഭാഗങ്ങളിലായി നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവൽ ഏത് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക നാലു ഭാഗങ്ങളിലായി നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവൽ ഏതാണ് അവകാശികളാണ് അവകാശികൾ ഏറ്റവും വലിയ നോവലാണ് അല്ലേ നാലു ഭാഗങ്ങളിലായി നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവലാണ് അവകാശികൾ വൺസ് മോർ നാലു ഭാഗങ്ങളിലായി നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവൽ അവകാശികൾ ഭാർഗവി നിലയം എന്ന സിനിമയുടെ ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥ വൺസ് മോർ ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥ ഏതാണ് നീല വെളിച്ചം ളിച്ചം ഭാർഗീ നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയാണ് നീലവെളിച്ചം അപ്പൊ നീലവെളിച്ചം ആരുടെ തിര ആരുടെ ചെറുകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ കെ പി എ സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം കെ പി എ സി ഓക്കെ ചുവടെ പറയുന്നവയിൽ കെ പി എ സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏതാണ് അത് എൻ്റെ മകനാണ് ശരി ഓക്കെ കെ പി എസ് സി അവതരിപ്പിച്ച കെ പി എ സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏതാണ് എൻ്റെ മകനാണ് ശരി നെക്സ്റ്റ് നോക്കിയേ പ്രാവേ പ്രാവേ പോകരുതേ അതുപോലെ കാക്കേ കാക്കേ കൂടെ അല്ലേ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പാടുന്ന പാട്ടുകളാണ് അല്ലേ അങ്ങനത്തെ ഈ കവിതകൾ രചിച്ചത് ആരാണ് ആരാണ് ആർക്കെങ്കിലും അറിയോ ഈ കവിതകൾ രചിച്ചത് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വന അയ്യാർ അപ്പൊ ഇനി നമ്മൾ ഇതുപോലെയുള്ള പാട്ടുകൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീടുകളിൽ പാടുന്നതാണ് അല്ലേ അപ്പോഴൊന്ന് ഓർക്കുക ആരാണിത് രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ ആണ് അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തു വേണം പോവാൻ ഓക്കെ പ്രാവേ പ്രാവേ പോകരുതേ അത് അന്ന് തുടങ്ങുന്നതും കാക്കേ കാക്കേ കൂടവിടെ ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ അതായത് ബി ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ കേട്ടോ അതിന് മുന്നേ പറഞ്ഞ് കെ പി എസ് സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏതെന്നാ പറഞ്ഞത് എൻ്റെ മകനാണ് ശരി ഭാർവതി നിലയം അതിനെ ആസ്പദമാക്കി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എന്താ ചെറുകഥ ഏതാണ് നീലവെളിച്ചം അല്ലേ നീലവെളിച്ചം നാലു ഭാഗങ്ങളിലായി നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവൽ ഏതാണ് ഒന്ന് ഓർത്തു നോക്കി ഏതാണ് മലയാള നോവൽ ഏറ്റവും വലിയ നോവൽ അവകാശികൾ അല്ലേ നെക്സ്റ്റ് മൊല്ലാക്ക മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ആരുടെയാണ് ഓ വിജയൻ അള്ളാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ഓ വി വിജയൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് പ്രമുഖ എഴുത്തുകാർ ചേർന്ന് എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ നോവൽ രണ്ട് പ്രമുഖ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ഏതാണെന്ന് നോക്കി ഓപ്ഷൻ നോക്ക ആദ്യം ഓഹരി അറബിപ്പൊന്ന് നാലുകെട്ട് അവകാശികൾ അപ്പോൾ ഇതിലേതാണ് അറബി അറബിപ്പൊന്നാണ് കേട്ടോ അറബിപ്പൊന്ന് ഏതാണ് പൊന്ന് രണ്ട് പ്രമുഖ എഴുത്തുകാർ ചേർന്ന് എഴുതിയ അല്ലെങ്കിൽ രണ്ട് എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് അറബി പൊന്ന് അറബിപ്പൊന്ന് അപ്പോഴേതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ് ചുവടെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ് അത് ഗ്രന്ഥാലോകമാണ് അപ്പോഴ ബാക്കിയെല്ലാം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് അതായത് സാഹിത്യ ചക്രവാളം സാഹിത്യ ലോകം മലയാളം ലിറ്റററി സർവേ ഇതെല്ലാം അതായത് സാ ഒരിക്കക്കൂടെ സാഹിത്യ ചക്രവാളം സാഹിത്യ ലോകം മലയാളം ലിറ്റററി സർവേ ഇത് മൂന്നും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് അപ്പൊ അല്ലാത്തത് ഏതാണ് ഗ്രന്ഥാലോകം ഏതാണ് ഗ്രന്ഥാലോകം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇതിലാ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു കേന്ദ്ര സാഹിത്യ അക്കാദമി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി എൻ ശ്രീകണ്ഠൻ നായരുടെ എന്താണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ ഉൾപ്പെടാത്ത കൃതി സി എൻ ശ്രീകണ്ഠൻ നായരുടെ ശ്രീ എൻ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ ഉൾപ്പെടാത്ത കൃതിയാണ് അതില് സാഗേതമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഏതാണ് ലങ്കാലക്ഷ്മി കാഞ്ചന സീത ലങ്കാ ദഹനം ഇതിലേതാണ് ആൻസർ ഹനമാണ് കേട്ടോ ലങ്കാ ദഹനം വൺസ് മോർ സി എൻ ശ്രീകണ്ഠൻ നായരുടെ ത്രയത് ഉൾപ്പെടാത്ത കൃതി ഏതാണ് ഏതാണ് ലങ്കാ ദഹനം ഏതാണ് ലങ്കാ ദഹനം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ലങ്കാ ദഹനം നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്ന മലയാളി ആയിരുന്നാണ് ആദ്യത്തെ ചെയർമാൻ ആയിരുന്ന മലയാളിയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലാരാണ് വി പി മേനോനാണ് കേട്ടോ വി പി മേനോൻ ആരാണ് വി പി മേനോൻ ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ ചെയർമാൻ ആയിരുന്ന മലയാളി നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്ന മലയാളി ആരാണ് വി പി മേനോൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഇപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്ന മലയാളി ആരാണ് വി പി മേനോൻ നോട്ട് ചെയ്ത് വെക്കുക വി പി മേനോനാണ് വി പി മേനോൻ നെക്സ്റ്റ് മലയാള സാഹിത്യ നിരൂപണത്തിൽ മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ഏതാണ് ആൻസർ അത് സി പി അച്യുതമേനോനാണ് അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ആദ്യത്തത് മാറിയാണ് താഴോട്ട് ടിക്ക് ചെയ്തത് അപ്പോൾ മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് വൺസ് മോർ മലയാള സാഹിത്യ നിരൂപണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് സി പി അച്യുതമേനോൺ ആരെയാണ് സി പി അച്യുതമേനോൻ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസനെയാണ് ഓക്കെ കാളിദാസനെയാണ് എന്തറിയപ്പെടുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരെയാണ് കാളിദാസൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മരുഭൂമിക്ക് നടുവിലെ രംഭാഗഡ് കോട്ട പശ്ചാത്തലമാക്കിയുള്ള മലയാള നോവൽ ഏതാണ് മരുഭൂമിക്ക് നടുവിലെ ംഭാഘു കോട്ട പശ്ചാത്തലമാക്കിയുള്ള മലയാള നോവൽ ഏതാണ് ഏതാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് അത് കാണുമ്പോൾ തന്നെ കുറെ പേർക്ക് ചിലപ്പോൾ പിടി കിട്ടും മരുഭൂമികൾക്ക് നടുവിലെ രംഭാ കോട്ട പശ്ചാത്തലമാക്കിയുള്ള മലയാള നോവലാണ് ഏത് മരുഭൂമികൾ ഉണ്ടാകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോ അത് ഓപ്ഷൻ ഏതാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിൻ്റെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിൻ്റെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ് ഓപ്ഷൻ വായിക്കാം ശ്രീരാമനും ഹനുമാനും ഭീമനും ഹനുമാനും ഹനുമാനും രാവണനും ഭീമനും അർജുനനും ക്വസ്റ്റ്യൻ എന്താണ് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിന്റെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ് ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത് അത് ഭീമനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണമാണ് ആരൊക്കെ തമ്മിലാണ് ഭീമനും വരും ഹനുമാനും വരും ഇപ്പൊ ക്വസ്റ്റ്യൻ ഇരിക്കാ കൂടി കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിന്റെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലാണ് ഭീമനും ഹനുമാനും ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ഓക്കെ അപ്പൊ നമ്മൾ സാഹിത്യത്തിലെ പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് ആദ്യം നമ്മൾ നോക്കി അതായത് നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവലാണ് അവകാശികളെന്ന് നമ്മൾ പറഞ്ഞു അള്ളാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടി എന്നാണ് നമ്മൾ പറഞ്ഞത് അത് ഒ വിജയൻ്റെതാണ് പിന്നെ പ്രാവേ പ്രാവേ പോകരുതേ കാക്കേ കാക്കേ കൂടവിടെ ഇതൊക്കെ അവരുടെതാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യരുടേതാണ് അതുപോലെ നമ്മളൊരു പ്രധാനപ്പെട്ട പറഞ്ഞാണ് ഭാർഗവി നിലയം എന്ന സിനിമയുടെ ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥ ഏതാണ് നീലവെളിച്ചം നീലവെളിച്ചം ഓക്കെ നീലവെളിച്ചം പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറഞ്ഞു ഏതാണ് പറഞ്ഞത് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന മലയാളി ആരെന്നാണ് പറഞ്ഞത് വി പി മേനോൻ എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു ജവഹർലാൽ നെഹ്റുവിനെ പറഞ്ഞല്ലോ ലോതന്തിനോ എന്നിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു അത് നോട്ട് ചെയ്തു വെക്കണേ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ രണ്ട് എഴുത്തുകാർ തമ്മിൽ ചേർന്ന് ഒരു ആദ്യത്തെ മലയാള നോവൽ ഏതാണ് അറബിപ്പൊന്നാണ് കേട്ടോ അറബിപ്പൊന്ന് മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സി പി അച്യുത മേനോൻ ആരെയാണ് അറിയപ്പെടുന്നത് സി പി അച്യുത മേനോൻ ഇന്ത്യൻ ഷേക്സ്പിയർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരെയാണ് കാളിദാസിനെയാണ് ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസൻ പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിൻ്റെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ് ഭീമനും ഹനുമാനും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ഇത് കാണുക അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസായിട്ടുള്ള ക്ലാസ്സുകൾ അടുത്ത ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ആഴ്ച ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് നമ്മൾ തൊഴിൽ മാത്രം നോക്കി പോകുന്നത് അപ്പം അടുത്ത ആഴ്ച മുതൽ ഏകദേശം കാര്യങ്ങൾ തൊഴിൽ വാർത്തയിലുള്ളത് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കും അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പിക്ക് അനലൈസ് ചെയ്യും പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസും അതൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എങ്ങനെയും പഠിച്ച് ഇപ്പോൾ ഒരു എൽ പി യു പി ഏതെങ്കിലും ഒരു ടീച്ചർ എന്ന ഒരു പോസ്റ്റിലോട്ട് എത്താനായിട്ട് നല്ല ടീച്ചേഴ്സായിട്ട് പ്രശോഭിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ശരിക്കും നമുക്കൊരു ചിട്ടയായ പഠനം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ കൃത്യമായിട്ട് എസ് സി ആർ ടി കംപ്ലീറ്റ് പഠിച്ച് ഞാൻ പറയും ഈ ടോപ്പിക് വൈസ് പഠിക്കുന്നതിനേക്കാളും എസ് സി ആർ ടി കംപ്ലീറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറാണ് നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും എൽ പി യു പി നേടിയെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് കറൻറ്റ് അഫേഴ്സ് കൂടെ നോക്കുക ഓക്കെ അപ്പോൾ എൽ പി യു പിയുടെയൊക്കെ എൽ പി യു പിയുടെ എന്നല്ല എസ് സി ആർ ടി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എച്ച് എസ് എയുടെ ടൈമിലൊക്കെ ചെയ്തു തന്നെ ടോപ്പിക് വൈസായിട്ടും അല്ലാതെയും ഒരു ക്വസ്റ്റ്യൻസ് ബൈ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ നമ്മൾ എസ് സി ആർ ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യും അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ നമ്മൾ പ്ലാ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ എ സി ആർ ടി പ്ലാ ലിസ്റ്റിനകത്ത് പ്രത്യേകിച്ച് തന്നെ എ സി ആർ ടി എന്ന് പറഞ്ഞിട്ട് പ്ലാ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ എന്തായാലും എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കോഡ് വിത്ത് ക്ലാസ്സുകളൊക്കെ ഉണ്ട് നല്ല ക്ലാസ്സുകളാണ് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുവാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക ഓക്കെ കുറേ ഒരുപാട് ഷോർട്സുകൾ ചെയ്തിട്ടുണ്ട് മലയാളം കവികളെക്കുറിച്ച് അതുപോലെ തന്നെ കവി കൃതികളെക്കുറിച്ചുള്ള കോഡുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ നമുക്ക് ഒരുപാട് കാലാകാലങ്ങളോളം ചോദിച്ച് അതായത് ഒത്തിരി തവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ഒരുമിച്ചാക്കി അത് കോഡ് വെച്ച് പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക അത് പ്ലേ ലിസ്റ്റിനകത്ത് കുറേയേറെ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ ഇപ്പം നിങ്ങൾ നിലവിലുള്ള പ്ലേ ലിസ്റ്റ് നോക്കുക എന്തായാലും അതിനകത്ത് കുറേ കോഡുകൾ ഫോം ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനം ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനം ചെയ്താൽ മറ്റു പിള്ളവരിലേക്ക് കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറുകയുള്ളൂ നിങ്ങളുടെ ആ കമൻസ് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ക്ലാസ് ഫോളോ ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം അത് ബെനിഫിറ്റ് ആവുന്നുണ്ട് അതാണ് ഞങ്ങൾക്കാവശ്യം നിങ്ങൾക്ക് എത്രത്തോളം അത് ബെനിഫിറ്റ് ആവുന്നുണ്ട് അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്